കൃഷ്ണമൂർത്തി, ഇത് എന്റെ മൂർത്തി അല്ല, എന്റെ തോർത്താണ്. ഓ, നേരം വെളുത്തോടി. നേരം വെളുത്തിട്ട് എന്തോരം നേരം വെച്ചിരിക്കാ. പിന്നെയും കിടന്ന അങ്ങനെ പല്ല് തേപ്പ് കഴിഞ്ഞു. പോയി പല്ല് വെച്ച് കുളിക്കാൻ നോക്കടി. രാവിലെ ഒരു കുളി, അത് നിർബന്ധ. അപ്പൊ കുളി കഴിഞ്ഞല്ലേ, ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. എടി, നാളെ എക്സാം വല്ല അറിയാവോ? അയ്യോ, ഞാനതൊക്കെ മറന്നുപോയടി. നീ മറക്കും. ദേ നിന്റെ ബുക്കിന്നാ. നിങ്ങനെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കണോ? എടി, ഈ വന്ന കാലത്ത് ഇൻസ്റ്റ ഒന്നും ഉപയോഗിക്കാത്ത ആരുമില്ല. നിനക്കും അടുത്ത് ഉപയോഗിക്കരുതോ? ഇതൊന്നും ഉപയോഗിക്കാൻ പറഞ്ഞേ, എന്റെ കുഞ്ഞമ്മ പറഞ്ഞിട്ടുണ്ട് പെണ്ണുങ്ങൾ നശിച്ചു പോത്രേ. എടി, ഞാൻ കഴിഞ്ഞ ആഴ്ച നിന്നോട് പറഞ്ഞില്ലേ, കല്യാണത്തിന് മുമ്പ് ഗർഭിണിയായ എന്റെ കുഞ്ഞമ്മ, അവര് പറഞ്ഞെന്ന്. നിന്നോടൊന്നും പറഞ്ഞിട്ടേ ഒരു കാര്യമില്ല മോളെ. നീ എന്തിനാടി എന്നെ എടുത്തെറിഞ്ഞത്? നിനക്ക് ഷോക്ക് അടിച്ച് ഞാൻ നോക്കി നിൽക്കണം. ഷോക്കോ? ഇന്നലെ പോയ കറണ്ട് ആണോ? ഇന്നേരമായിട്ട് കറണ്ട് വന്നില്ല. എന്റെ ഫോണിനകത്ത് ചാർജ് ഇല്ല. ഞാൻ ഇനി എന്താ ചെയ്യാ? അവളുടെ ഒരു ഷോക്ക്. ഇതേ നിനക്ക് ഷോക്കിംഗ് ന്യൂസ് കാര്യം ഞാൻ പറട്ടെ. എന്താ? നമ്മുടെ വാർഡനെ നിന്ന് നോട്ട് ഇട്ടിട്ടുണ്ട്. എന്താ? ഇന്നലെ രാത്രി ഞാൻ എവിടെ പോയി കിടക്കുന്നു? ആര് സെക്കൻഡ് ഷോ ആണോ? എടി, നമ്മൾ ഈ പെമ്പിള്ളേരുണ്ടല്ലോ, രാത്രി കാര്യങ്ങൾ എവിടെ ഇറങ്ങി നടക്കാൻ പാടില്ല. അതുകൊണ്ടാ ഞാൻ അമലിനെ വിളിച്ചോണ്ട് പോയത്. അവനാണാണല്ലോ. നീ ഒരു പെണ്ണ് തന്നെയാണ്. പിന്നെ ഹോസ്റ്റൽ ഫീസും കോളേജ് ഫീസും അടച്ചായിരുന്നാ? അത് ശാമും ഗോപും ഒക്കെ അടച്ചായിരുന്നു. അത് ശരി, നിനക്ക് ഫീസ് അടക്കം എന്തോരം കാമുകന്മാരാ. ഇങ്ങനെ നീ കണ്ണിട്ടാട്ടോ എന്നെ ഓർത്തോമാര് വിട്ടിട്ട് പോകുന്നത്. എന്തിനാണ് ഇങ്ങനെ പാവപ്പെട്ടവരങ്ങനെ പറ്റിച്ച് ജീവിക്കുന്നത്? അപ്പൊ മോള് കഴിഞ്ഞ ദിവസം തന്നെ ബിരിയാണി എങ്ങനെയാന്നാ വിചാരം? അയ്യേ, ഇങ്ങനെ വാളുവെക്കുന്ന വാടം കണ്ടു കഴിഞ്ഞാൽ എന്നെ അല്ല, നിന്നെ ആയിരിക്കും ആദ്യം പുറത്താക്കി. എന്താ ശിവാ, അവൻ ഇതുവരെ ഒന്നും മേടിച്ചു തന്നിട്ടില്ല. എന്താ കൃഷ്ണ, ഇതിനൊക്കെ ഒരു ക്രഷ് വേണം. ക്രഷ് സ്വന്തമായിട്ട് ഒരു ബ്രഷ് ഇല്ലാത്തവളാണ് ക്രഷിനെ കുറിച്ച് സംസാരിക്കുന്നത്. അതുപോലെ ഞാനൊരു കാര്യം എന്നോട് ചോദിക്കട്ടെ, നീ കോളേജിൽ വരുന്നതിനാണ് അടിച്ചു പൊളിക്കാൻ? അടിച്ചു പൊളിക്കാൻ തന്നെ വരുന്നത്. നിനക്ക് എന്താ സംശയം? അടിച്ചു പൊളിച്ച് തീമൃത്ത് അറുമാതിച്ച് വീട്ടിൽ ചെല്ലുമ്പോ അവരായിട്ട് ഏതെങ്കിലും ഒരു ചെക്കനെ കണ്ടുപിടിച്ചാൽ ഞാൻ കെട്ടിച്ചു വിട്ടോളൂ. അതിനെ കെട്ടിച്ചുവിടാന്നല്ല പറഞ്ഞത്, പൊളിച്ചു വിൽക്കാന്നാ പറയണത്. ഞാൻ കഴിഞ്ഞ ദിവസം കോളേജിന്റെ മുറ്റത്ത് ബോധം കെട്ട് വീണപ്പോഴേ, നമ്മുടെ ആ ക്ലാസ്സിലെ പുതിയ പയ്യനല്ലേ സാബുമോൻ, എന്നിങ്ങനെ താങ്ങ എടുത്തോണ്ട് പോയ പക്ഷോ ഞാനങ്ങ് കുളരുകൊണ്ടടീ. ആ സമയത്ത് നിനക്ക് ബോധമില്ലായിരുന്നല്ല. അല്ല, ഇത് മനസ്സിലാക്കാനുള്ള ബോധം ആദ്യം നിനക്ക് വേണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്നോട് ഒരു രഹസ്യം പറയാനുണ്ട്. നീ വേറെ ആരോടും പറയല്ലേ? ഇല്ല, എനിക്ക് 3 മാസം നീങ്ങി വന്നേ ഇവിടെ ഇരുന്നേ കൊച്ചു കള്ളി എങ്ങനെ ഞാൻ 3 മാസത്തേക്ക് എന്റെ വീട്ടിൽ പോയി നിൽക്കാണ്. അപ്പൊ ഹോസ്റ്റൽ ഫീസ് ഞാൻ കൊടുക്കല്ലേ, നീ വാർഡിനോട് പറയല്ലേ. അല്ല, 3 മാസം വീട്ടിൽ പോയിട്ട് മോൾ എന്തോണ്ടാക്കാനും? എന്റെയും ഉണ്ണിയേട്ടനായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചിരിക്കാനുള്ള. ഉണ്ണിയേട്ടൻ ഒന്ന് കാണണം. ഉണ്ണിയേട്ടൻ? നിന്റെ ഉണ്ണിയേട്ടൻ എങ്ങനെ ഇടിയാള്? ഉണ്ണിയേട്ടൻ എന്റെയാ, നിന്റെ അല്ല. അതല്ല, ഉണ്ണിയേട്ടൻ നീ ആഗ്രഹിച്ച പോലുള്ള ഒരാളാണോ എന്ന് ചോദിച്ചത്. ഉണ്ണിയേട്ടൻ നല്ല പൗരുഷമുണ്ട്, നല്ല കട്ടിക്കൊമ്പം മീശയുണ്ട്, നല്ല ഉയരമുണ്ട്, ആര് കണ്ടാലും ഒന്ന് പേടിക്കും. അപ്പൊ വീരപ്പൻ ചത്തെന്ന് പറഞ്ഞ വെറുതെ? ഞാനൊരു തമാശ പറഞ്ഞേക്കല്ലേ. കയ്യിലൊന്ന് തൊട്ടപ്പോഴത്തേക്കില്ല. അപ്പൊ കല്യാണം കഴിഞ്ഞ എന്തായിരിക്കും? കല്യാണം കഴിഞ്ഞ ഇക്കലല്ലോ, ഞങ്ങള് കപ്പിളല്ലേ. എനിക്ക് നിന്നെ പോലെ ഇങ്ങനെ ഉള്ള ആളൊന്നും വേണ്ട. എനിക്ക് നല്ല മസിലുള്ള ആളായിരിക്കണം. ഡെയിലി 2 ഫുള്ളെങ്കിലും അടിക്കണം. അടിച്ചു കഴിഞ്ഞാല് നാക്ക് വഴിയാതെ പാട്ട് പാടണം. അപ്പൊ നിനക്ക് നല്ലൊരു പേരെന്നല്ല വേണ്ടത്, ഷെയറിട്ടടിക്കാൻ ഒരാളെ. സഞ്ജീവൻ വിളിക്കുന്നു. ആരടി സഞ്ജീവൻ? അത് പുതിയ കണക്ഷൻ മാറി നിക്കാ. പറയടാ സഞ്ജു. ഞാൻ വിണ്ടൂല നിന്റെ അടുത്ത്. ഇന്നലെ ഞാൻ ഒരു ഉമ്മ ചോദിച്ചിരുന്നേ, എനിക്ക് ഉമ്മ വന്നില്ലല്ലോ. അയ്യോ, ഞാൻ സഞ്ജിക്ക് തന്നായിരുന്നു. സഞ്ജിക്ക് കൊടുത്തിട്ട് കാര്യമില്ല, എനിക്ക് കിട്ടണം. ആ പറ, ഞാൻ കോളേജിൽ പോ, റെഡി ആകാ, വന്നിട്ട് വിളിച്ചാ മതിയോ? മതി. നീ സംസാരിച്ചു, നീ ആരോട് സംസാരിക്കുന്നത്? ഫോൺ എടുത്താ സംസാരിക്കുന്നത്? എനിക്ക് സംസാരിക്കണം. മാറുന്നു. എന്റെ കൃഷ്ണ, എന്തോരം പ്രായമുള്ള ആളായത്. ആയ കാലത്തെ ഒരു കല്യാണം ഇതുപോലെ ആള് നിങ്ങൾക്ക് ഉണ്ടായേനെ, മനസ്സിലായോ? ഇത് ഒന്നല്ല, 1000 കാമുകമാർക്ക് മനസ്സിലായോ? വെച്ചിട്ട് പോടാ, വെച്ചിട്ട് പോ, വെച്ചിട്ട് പോയടി. എന്ത് പരിപാടിയാണ് ഇത് കാണിച്ചത്? അതെന്റെ അച്ഛനായിരുന്നു. അയ്യോ, നിന്റെ അച്ഛനായിരുന്നാ? വിഷമിക്കില്ലടി. വിഷമിച്ചാലേ അച്ഛനോട് എന്താ കള്ളം പറയാൻ ആലോചിച്ച? അത് വേണേ, കോളേജ് ഡേക്ക് നമുക്ക് പേരായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്താലും. നിന്റെ കൂടെ പേരായിട്ട് ഞാനില്ല. എന്താ, എനിക്കിപ്പോ നല്ല പേരായെന്ന് എല്ലാരും പറയുന്നു. അത് അങ്ങനല്ല, നിനക്കിപ്പോ നല്ല വയറാണെന്നാണ് എല്ലാരും പറയുന്നത്. പറയടി, നമുക്ക് എന്തെങ്കിലും ചെയ്യാടി. ഞാൻ പേരായിട്ട് കളിക്കാൻ വേണ്ടി ഒന്നല്ല, ഞാൻ ഈ കോളേജിൽ പഠിക്കാൻ വേണ്ടി വന്നതാ. എന്നാ ഞാൻ പോയി റെഡി ആയിട്ട് വരാം. റെഡി അടി. നിന്റെ ഫോൺ എന്തേലും എനിക്ക് ഉണ്ണിയേട്ടനെ വിളിക്കാനാ. നിന്റെ ഫോൺ എടുത്താ മതി. എന്റെ ഫോൺ ഓഫ് ആടി.
അയ്യോ ഉണ്ണിയേട്ടൻ നമ്പറിൽ ടൈപ്പ് ചെയ്തപ്പോഴേ ഇന്നത്തെ സഞ്ജീവന്റെ പേര്. അപ്പൊ നിന്ന് വിളിച്ചോണ്ടിരിക്കുന്ന സഞ്ജീവൻ എന്റെ ഉണ്ണിയേട്ടനോ? അപ്പൊ ഉണ്ണിയേട്ടൻ എത്ര പേരുണ്ട്? രണ്ടുപേരായില്ലേ സഞ്ജീവൻ ഉണ്ണിയേട്ടൻ. ഉണ്ണിയേട്ടൻ പാവല്ല, ഞങ്ങള് ജീവിത സ്വപ്നം കണ്ട് തുടങ്ങിയതേ ഉള്ളൂ. മോളെ ഞാനത് ജീവിച്ചു തീർത്തല്ലേ ഉള്ളടി. നിന്റെ ഈ ഫോൺ ഉണ്ടല്ലോ എന്റെ സഞ്ജീവൻ, നിന്റെ ജൈവൻ ഞാൻ എടുക്കും. എന്റെ കൃഷ്ണ നിർത്തി, ഇത് ഞാൻ എങ്ങനെ അവസാനിപ്പിക്കാൻ നോക്കുമ്പോ നീ പിന്നെ തുടങ്ങി വെക്കണം. നിന്നല്ലോ കഴിഞ്ഞു.